ഹായ് ഓൾ, ദിസ് ഇസ് മീര. ഇന്നത്തെ ക്ലാസ് 9th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്, ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ കുറേയധികം ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചിട്ടുണ്ട്. (r)(n)(+1) അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ റാഷണൽ നമ്പറിന്റെ കേസിലും ആപ്ലിക്കബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. (a)(m)(a)(n)=(a)(m+1). അപ്പം നമ്മൾ സാധാരണ എമ്മു എന്നും നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടെടുത്ത് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി എമ്മു എന്നും റാഷണൽ നമ്പർ ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്, റിയൽ നമ്പറാണ്. എമ്മും എന്നും റാഷണൽ നമ്പർ ആണെങ്കിലും ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 2^3 × 2^1/3. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് എന്തായിരിക്കും? 2 അതുപോലെ എഴുതി, അതായത് 2a (2) ആണ്. ദെൻ (m+n)(m+n) എന്ന് പറഞ്ഞാൽ 2/3 + 1/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2^2. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 3, 2+3, 3 വന്നു. 3 ഉം 3 ഉം ക്യാൻസൽ ആയിപ്പോയി. ദെൻ 2^1, അതായത് 2 എന്ന ആൻസർ കിട്ടി. അതായത് നമ്മൾ നേരത്തെ പഠിച്ച (a)(m)(a)(n)=(a)(m+n) തന്നെ എമ്മു എന്നും നാച്ചുറൽ നമ്പർ ആണെന്ന പോലെ തന്നെ റാഷണൽ നമ്പറിന്റെ കേസിലും ഇത് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ, (a)(m)^(n)=(a)(mn). അതായത് (a)(m)നെ (n) എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പവറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പം റാഷണൽ നമ്പറിന്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. 3^1/5 (4). അപ്പൊ ഇതെങ്ങനെ വരും? 3 എഴുതി, 1/5 എഴുതി, ഇനി ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 എന്ന് പറഞ്ഞാൽ 4/1 = 3^5 × 1 = 4 × 1 = 4. അപ്പം 3^4/5 എന്ന് വന്നു. അപ്പം (a)(m)^(n)=(a)(m)(n). തേർഡ് വൺ, (a)(m)/(a)(n)=(a)(m−1) (sorry, a)(m−n). അപ്പം രണ്ട് നമ്പേഴ്സ് (a)(m)/(a)(n) കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിൻ്റെ പവർ? എ അതുപോലെ എഴുതി, (m−n) ചെയ്യുന്നു. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 7^1/5 / 7^1/3. ആദ്യം 7 എഴുതി, ദെൻ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന പവർ എഴുതി, 1/5 − 1/3. നമുക്ക് 1/5 − 1/3 എന്താണെന്ന് നോക്കാം. (=5, 3 = 15). 15 ആണ് നമ്മുടെ എൽസിഎം. ദെൻ ഇതിനെ 15 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 3 × 1 = 3 വന്നു, -2. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 5 × 1 = 5 വന്നു. 3 − 5 എന്ന് പറഞ്ഞാൽ അതെന്താണ്? -2 ആണ്. -2/15 എന്ന് വന്നു. അതായത് ഇവിടെ 1/5 − 1/3 എന്ന് പറയുന്നത് -2/15 ആണ്. സോ 7^-2 − 2/15 എന്ന് വന്നു. അപ്പം (a)(m)/(a)(n)=(a)(m−n). നെക്സ്റ്റ് വൺ, (a)(m)×(b)(m)=(ab)^(m). അതായത് ഇവിടെ ഉള്ള പ്രത്യേകത, ഇവിടെ 13 ഉം 17 ഉം ആണ്, പക്ഷേ ഇവിടുത്തെ പവറും 1/5 ആണ്, സെയിം ആണ്, എം ആണ്. ഇങ്ങനെ ഒരു കേസ് വന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ 13 ഉം 17 ഉം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 1/5 കോമൺ ആയിട്ട് എഴുതാം. അപ്പം (a)(m)×(b)(m)=(ab)^(m). അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കുറച്ച് ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇത് തന്നെ നമുക്ക് റാഷണൽ നമ്പറിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊന്നും കൂടിയുണ്ട്. (√a)=(a)^1n). അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം (√a)) എന്ന് വന്നു കഴിഞ്ഞാൽ (a)(1/2). ഇതിന് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ (√2)=(2^1/2). അതായത് സ്ക്വയർ റൂട്ടിന് പകരമെങ്കിൽ ഞാൻ (√2) എടുക്കുവാണെങ്കിൽ 2^1/3. അപ്പം (√a)=(a)^1n) എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് നെക്സ്റ്റ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ആണ്.